നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഐ ഡോക്ടറിലേക്ക് സ്വാഗതം. മസ്തിഷ്കാഘാതം അഥവാ സ്ട്രോക്കിന് ഇന്ന് മരണകാരണങ്ങളിൽ പ്രധാനമായ സ്ഥാനമാണുള്ളത്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് രോഗികളുടെ എണ്ണത്തിലും പ്രായപരിധിയിലും വലിയ തരത്തിലുള്ള വ്യത്യാസമാണ് ഉണ്ടായിട്ടുള്ളത്. മസ്തിഷ്കാഘാതം എങ്ങനെ തിരിച്ചറിയാം, ഏതെല്ലാം സൂചനകളെ എത്രമാത്രം പ്രാധാന്യത്തോടെ പരിഗണിക്കണം, ഉടനടി സ്വീകരിക്കേണ്ട നടപടികൾ, ചികിത്സയിൽ സമയത്തിൻ്റെ പ്രാധാന്യം, അതേപോലെ തന്നെ നൂതന ചികിത്സകൾ എന്നിവയെപ്പറ്റി വിശദമാക്കുന്നു തൊടുപുഴ സെൻറ്റ് മേരീസ് ഹോസ്പിറ്റലിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗം കൺസൾട്ടൻറ്റ് ഡോക്ടർ എബിൻ ജോസ്. നമസ്കാരം ഡോക്ടർ. ഇപ്പോൾ മസ്തിഷ്കാഘാതം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കൊക്കെ ഒരു ധാരണയുണ്ട്, പക്ഷേ എങ്കിൽ പോലും മസ്തിഷ്കാഘാതം സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് സംഭവിക്കുമ്പോൾ തലച്ചോറിൽ എന്താണോ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്, അതിൻ്റെ ഒപ്പം ഇത് ശരീരത്തെ മൊത്തത്തിൽ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നൊക്കെ ഒന്ന് വിശദമായി അറിഞ്ഞാൽ കൊള്ളാം. മസ്തിഷ്കാഘാതം അഥവാ സ്ട്രോക്ക് ലോകത്തിൽ ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ മരണകാരണമാകുന്ന രണ്ടാമത്തെ പ്രധാന അസുഖമാണ്. സ്ട്രോക്ക് വളരെ സിമ്പിളായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലച്ചോറിലോട്ടുള്ള രക്തധമനികളിൽ ഒന്നെങ്കിൽ ബ്ലോക്ക് ഉണ്ടാവുകയോ അല്ലെങ്കിൽ ആ രക്തധമനികൾ പൊട്ടുകയോ ചെയ്യുമ്പോൾ തലച്ചോറിലോട്ടുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുന്നു. നമുക്കറിയാം രക്തത്തിലൂടെയാണ് നമുക്ക് കോശങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജനും ഗ്ലൂക്കോസ് അങ്ങനെ പലയുള്ള ആവശ്യമുള്ള പല ന്യൂട്രിയൻസും നമ്മുടെ കോശങ്ങളിലെത്തുന്നത്. അപ്പോൾ അങ്ങോട്ടുള്ള രക്തയോട്ടം തടസ്സപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കോശങ്ങൾക്ക് നാശം സംഭവിക്കും. അപ്പോൾ എവിടെയാണോ നാശം സംഭവിക്കുന്നത് അതനുസരിച്ച് സ്ട്രോക്കിൻ്റെ സിംറ്റങ്ങളും ലക്ഷണങ്ങളും വ്യത്യാസപ്പെടാം. ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മുടെ കൈയെ കൺട്രോൾ ചെയ്യുന്ന ഭാഗത്താണ് സ്ട്രോക്ക് വരുന്നതെങ്കിൽ അങ്ങോട്ടുള്ള കോശങ്ങൾ നശിക്കുന്നു, അപ്പോൾ ആ കൈ ചലിപ്പിക്കാൻ പറ്റാതെ വരുന്നു. അതുപോലെ തന്നെ മുഖത്തിൻ്റെ ഏരിയ അവിടെയാണ് സ്ട്രോക്ക് വരുന്നതെങ്കിൽ മുഖത്തിന് കോടൽ സംഭവിക്കുന്നു. അങ്ങനെ എവിടെയാണ് സംഭവിക്കുന്നത് സ്ട്രോക്ക് സംഭവിക്കുന്നത് എന്നനുസരിച്ച് അതിൻ്റെ ലക്ഷണങ്ങൾ മാറും. ഡോക്ടർ, അതായത് ഞാൻ ചോദിക്കുന്നത് ഇപ്പം തലച്ചോറാണ് നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുന്നതെന്ന് പറയും എല്ലാ തരത്തിലും. അപ്പോൾ ഏത് ഭാഗത്തേക്കുള്ള രക്തയോട്ടം തടസ്സപ്പെടുന്നു എന്നനുസരിച്ച് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ ലക്ഷണങ്ങൾ വ്യത്യാസപ്പെടും. പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള സ്ട്രോക്കാണ് ഞാൻ പറഞ്ഞതുപോലെ. രക്തക്കുഴലിൽ രക്തധമനികളിൽ ബ്ലോക്ക് സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രോക്കിനെ നമ്മൾ ഇഷ്കീമിക് സ്ട്രോക്ക് എന്ന് പറയുന്നു. ഏകദേശം 80% ഇഷ്കീമിക് സ്ട്രോക്കാണ്, 20% ഹെമറാജിക് സ്ട്രോക്കാണ്. ഹെമറാജിക് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ രക്തക്കുഴലുകൾക്ക് വീക്കം സംഭവിച്ച് അവ പൊട്ടുമ്പോൾ. അത് തന്നെ നമ്മുടെ തലച്ചോറിൻ്റെ ഉള്ളിലോട്ടാവാം അല്ലെങ്കിൽ തലച്ചോറിൻ്റെ ആവരണത്തിൽ ആവാം. തലച്ചോറിൻ്റെ ഉള്ളിൽ വരുന്നത് ഇൻട്രാ പാരെൻകൈമൽ ഹെമറേജ് എന്ന് പറയുന്നു. തലച്ചോറിൻ്റെ ആവരണത്തെ കവർ ചെയ്യുന്ന അവിടെയുള്ള രക്തക്കുഴലുകൾക്ക് സംഭവിക്കുന്ന സബ്ബാരക്നോയിഡ് ഹെമറേജ് എന്ന് പറയുന്നു. ഇത് രണ്ടും ഉടനടി തിരിച്ചറിഞ്ഞ് ചികിത്സിച്ചില്ലെങ്കിലും വളരെ പെട്ടെന്ന് മരണകാരണം ആയേക്കാവുന്ന സ്ട്രോക്കുകളാണ്. രമേശ് കേൾക്കാമോ? ഡോക്ടർ നമസ്കാരം. നമസ്കാരം കേൾക്കാം. ഡോക്ടർ നമസ്കാരം. നമസ്കാരം ഡോക്ടറെ. ഞാനൊരു ബി പി പേഷ്യന്റ് ആണ്. എനിക്കിപ്പോ 53 വയസ്സായി. ഓക്കെ. 46-ാമത്തെ വയസ്സിൽ എനിക്ക് ഒരു സ്ട്രോക്ക് ഉണ്ടായി. ആ സ്ട്രോക്ക് എന്ന് പറയുമ്പോ സ്ട്രോക്ക് എന്റെ മിടുക്കനായ തലച്ചോറ് എന്നെ അത് പ്രചോദിച്ചുകൊണ്ട് എനിക്ക് കുഴപ്പം സംഭവിച്ചില്ല. എനിക്ക് ഇതിനെ കുറിച്ച് അറിയാവുന്നതുകൊണ്ട് കണ്ണാടിയിൽ നോക്കി വാ രണ്ടും വീർപ്പിച്ച് നോക്കി, കുഴപ്പമില്ല, ശരീരം മൊത്തം വേദനിപ്പിച്ച് ഞുള്ളി നോക്കി, വേറെ ആളെ കൊണ്ട് ഞുള്ളി നോക്കി, കുഴപ്പം വേദനിക്കുന്നുണ്ട്. അപ്പൊ തന്നെ അടുത്തുള്ള ആശുപത്രി ചെന്നു, ഡോക്ടർ ഗുളികൾ തന്നു, അടുത്ത് തന്നെ മെഡിക്കൽ കോളേജില് ഡോക്ടറിന്റെ അടുത്ത് ചെന്നു, തലയുടെ സ്കാൻ ചെയ്തു, അല്പം രക്തസ്രാവം ഉണ്ട്, അതുകൊണ്ട് ബി പിക്കുള്ള ഗുളിക. ഇനി അതേപോലെ ബി പി ഞാൻ ശ്രദ്ധിക്കുന്നില്ല, ബി പി ഉണ്ടെന്ന് എനിക്കറിയാമായിരുന്നു, ബി പിക്കുള്ള ഗുളിക ഞാൻ കഴിക്കുന്നില്ലായിരുന്നു. അന്ന് മുതൽ സിലാസാപ്പിൻ എന്ന് പറയുന്ന ഗുളിക കഴിക്കുന്നുണ്ട്, ബി പി സ്ട്രോക്കിനുള്ള ഒരു ഗുളികയും കഴിക്കുന്നുണ്ട്. പക്ഷേ എന്റെ പ്രശ്നം പല, ഞാനൊരു പാലിയേറ്റീവ് പ്രവർത്തനം കൂടാണ്, 10-ഉം 16-ഉം വർഷമായിട്ട് ഈ സ്ട്രോക്ക് വന്ന് തളർന്നു കിടന്നിരിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ബി പിക്ക് ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും അവർക്ക് സ്ട്രോക്ക് വരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ? അവര് ബി പി നിയന്ത്രിക്കുന്നുള്ളവര് ഗുളിയും കഴിക്കുന്നുണ്ട്, എന്നാലും അവർക്ക് വീണ്ടും സ്ട്രോക്ക് ഉണ്ടാകുന്നു, സ്ട്രോക്ക് നിയന്ത്രിക്കുന്നില്ല. അതുകൊണ്ട് അതുതന്നെയാണ് എന്റെ ഒരു ആദി. ഞാൻ ബി പിക്ക് ഗുളിക കഴിക്കുന്നുണ്ട്, സ്ട്രോക്കിന് ഗുളിക കഴിക്കുന്നുണ്ട്. ഈ അതുപോലെ എനിക്കും വീണ്ടും സ്ട്രോക്ക് ഉണ്ടാവുമോ എന്നുള്ള ഒരു ആശങ്ക എനിക്ക് ഉണ്ടാവുന്നുണ്ട്. അതെന്താണ്, അങ്ങനെ ഉണ്ടാവുമോ? ഈ സ്ട്രോക്കിന്റെ കാരണങ്ങളിൽ ഒരു കാരണം മാത്രമാണ് ഈ അമിതമായ രക്തസമ്മർദ്ദം. ഇപ്പോൾ ബി പി മാത്രമല്ല, നമുക്ക് അൺകൺട്രോൾഡ് ആയിട്ട്, അതായത് അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഷുഗർ, അതായത് ബ്ലഡ് ഷുഗർ കൂടുതലാണെങ്കിൽ, അതുപോലെ തന്നെ കൊളസ്ട്രോൾ കൂടുതലാണെങ്കിൽ, പിന്നെ ചില ആൾക്കാർക്ക് പാരമ്പര്യമായിട്ട് ചില കണ്ടീഷനുകളുണ്ട്, അങ്ങനെയുള്ളവർക്ക് ഒക്കെ സ്ട്രോക്ക് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ബ്ലഡ് പ്രഷർ കൺട്രോൾ മാത്രം പോരാ,
അത് ബ്ലഡ് പ്രഷർ കൺട്രോൾ അതിൻ്റെ അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ ബാക്കിയുള്ള റിസ്ക് ഫാക്ടേഴ്സ്, ഞാൻ ഈ പറഞ്ഞ പോലത്തെയുള്ള ഷുഗർ, കൊളസ്ട്രോൾ, അതുപോലെ തന്നെ പുകവലി, ഇതൊക്കെ ഈ സ്ട്രോക്കിന് കാരണമാണ്. പിന്നെ ബി പിക്ക് മരുന്ന് കഴിക്കുന്നുണ്ട്, പക്ഷേ ബി പി നല്ല കൺട്രോൾ അല്ലെങ്കിൽ, അതായത് നമ്മൾ സ്ട്രോക്ക് വന്ന ആളുകളിൽ ഒരു 130-180 നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് അത്രയും കൺട്രോൾ കിട്ടാത്ത ആളുകളിൽ, അപ്പോൾ ഒരു 140 മേളിൽ നിൽക്കുന്ന പ്രഷറാണെങ്കിലും സ്ട്രോക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഗുളിക കഴിക്കുന്നുണ്ടെന്നുകൊണ്ട് മാത്രമായില്ല, പീരിയോഡിക്കായിട്ട് നമ്മൾ ഡോക്ടറെ കണ്ട് ചെക്കപ്പ് വേണം. അപ്പോൾ എപ്പോഴും ബ്ലഡ് പ്രഷർ ഒരു 130-180 താഴെ നിൽക്കണം. അതുപോലെ തന്നെ ഷുഗറുള്ള വ്യക്തിയാണെങ്കിൽ മസ്റ്റായിട്ടും 130-180 താഴെ ബി പി നിൽക്കണം. അതുപോലെ തന്നെ ഷുഗറാണെങ്കിലും ഭക്ഷണത്തിന് മുമ്പുള്ളത് ഒരു 120 താഴെ നിൽക്കുകയും ഭക്ഷണത്തിന് ശേഷമുള്ളത് ഒരു 160-180 നിൽക്കണം. ഇതൊന്നും കൺട്രോൾ അല്ലെങ്കിൽ, കൊളസ്ട്രോൾ ആണെങ്കിലും LDL ലെവല് ഒരു 70 താഴെ നിൽക്കണം. ഇത്രയും കൺട്രോൾ അല്ലെങ്കിൽ നമ്മളിപ്പോൾ മരുന്ന് കഴിച്ചാൽ പോലും നമ്മൾ സ്ട്രോക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. രമേശ് വ്യക്തമായി എന്ന് കരുതുന്നു. സ്ട്രോക്കിന് അല്ല, ഈ ബി പിക്ക് ഗുളിക കഴിക്കുന്നവർക്ക്, നാട്ടിൽ മൊത്തം ഒരു സംസാരം, ബി പിക്ക് ഗുളിക കഴിക്കുന്നവർക്ക് ഷുഗർ വരാനുള്ള സാധ്യതയുണ്ട്, വളരെ സാധ്യതയുണ്ട്. എനിക്ക് ഇതേവരെ ഷുഗർ ഇല്ല, ഞാൻ ആ മാസത്തോടെ നോക്കുന്ന അങ്ങനെയുണ്ട്. അങ്ങനെ സംഭവിക്കുമോ? അങ്ങനെ പഠനങ്ങളൊന്നും അങ്ങനെ കാണിക്കുന്നില്ല. ഈ ബി പിയും ഷുഗറും എല്ലാം തന്നെ ഒരു പ്രായം കഴിയുമ്പോൾ നമുക്ക് വരാവുന്ന ജീവിതശൈലി രോഗങ്ങളാണ്. അത് ഒരു കോയിൻസിഡൻ്റ് ആയിട്ടുള്ള ഒരു ഇത് മാത്രമാണ്. അല്ലാതെ ബി പിയുടെ മരുന്ന് കഴിച്ചുകൊണ്ട് ഒരിക്കലും ഷുഗർ വരുന്നില്ല. അവർക്ക് ഒരു ഡയറക്റ്റ് ആയിട്ട് ഒരു അസോസിയേഷൻ നമുക്ക് പറയാൻ പറ്റില്ല. അതെല്ലാം ഒരു ജീവിതശൈലി രോഗങ്ങളാണ്. അപ്പോൾ ഷുഗർ ഉണ്ടാവാനുള്ള ആ ഒരു പ്രായത്തിലും നമ്മൾ അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങളും അതുപോലെ തന്നെ വ്യായാമക്കുറവും, അങ്ങനെയെല്ലാം രണ്ട് ഷുഗറിനും അതുപോലെ തന്നെ പ്രഷറിനും കാരണമാകുന്നു. അല്ലാതെ ഗുളിക കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ഷുഗർ വരുന്നില്ല. രമേശ് വിളിച്ചതിന് വളരെ നന്ദി. ഡോക്ടർ, ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകൻ പങ്കുവെച്ച പോലെ ഇപ്പൊ ബി പി എന്ന് പറയുന്നത് വളരെ കോമൺ ആണ്. ഇപ്പൊ ഡോക്ടർ മറുപടിയിൽ പറഞ്ഞ പോലെ ജീവിതശൈലി രോഗങ്ങളും നമ്മുടെ തെറ്റായ ചില ചിട്ടകൾ, വ്യായാമം ഇല്ലായ്മ എന്നൊക്കെ പറയുന്നത് അതും അത്ര തന്നെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ശരിക്കും നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്? അതായത് ബി പി ഒരു 30 വയസ്സിന് മേലെ മുതൽ വളരെ കോമൺ ആയി ഇപ്പോൾ കാണുന്നുണ്ട്. അതുപോലെ ഡയബറ്റിക് വിഷയങ്ങൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്? അതായത് പണ്ട് ഒരു കുറച്ചൊരു 60 വയസ്സിന് മേളിലുള്ള ആൾക്കാരിലായിരുന്നു നമുക്ക് പ്രഷർ ഭയങ്കര കൂടുതലായിട്ട് കാണുന്നത്. പക്ഷേ ഇപ്പോൾ വളരെ ചെറുപ്പക്കാരെ തന്നെ പ്രഷർ വളരെ കൂടുതലാണ്. അപ്പോൾ ഒരു 30 വയസ്സിന് ശേഷം ഡോക്ടറെ കണ്ട് ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷുഗർ ചെക്ക് ചെയ്യണം, അതുപോലെ തന്നെ കൊളസ്ട്രോൾ, ഈ മൂന്ന് കാര്യങ്ങളും മസ്റ്റായിട്ടും ചെയ്യണം. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു റീഡിംഗ് കൊണ്ട് മാത്രം നമ്മൾ പ്രഷറാണെന്നോ ഷുഗറാണെന്നോ പറയേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ റെഗുലറായിട്ട് ചെക്കപ്പ് ചെയ്യുമ്പോൾ ഷുഗർ കൂടുതലാണ്, അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ കൂടുതലാണെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ് ഉടനെ സ്റ്റാർട്ട് ചെയ്യാനാണ്. അപ്പോൾ എല്ലാവരുടെയും ഒരു സംശയമാണ്, എനിക്ക് ഈ 30 വയസ്സിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ജീവിതാവസാനം മൊത്തം ഞാൻ കഴിക്കണ്ടേ? അതൊരു വലിയൊരു കൺസേൺ ആണ്. അത് ശരിയാണ്, പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ബി പിയും ഷുഗറും എല്ലാമാണ് ഹാർട്ടിൻ്റെയും അതുപോലെ തന്നെ തലച്ചോറിൻ്റെയും ഞരമ്പുകളെയൊക്കെ ബാധിക്കുന്നത്. അപ്പോൾ തുടക്കത്തിലേ നമ്മളത് ചികിത്സിക്കാൻ സാധിക്കുകയാണെങ്കിൽ, ഈവൻ നമുക്ക് ഷുഗർ തന്നെ കുറേ ഒരു പരിധിവരെ, ഒരു ചെറുപ്പത്തിൽ നമ്മൾ കണ്ടുപിടിച്ച് ഷുഗർ ഒരു പരിധിവരെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രഷർ ആണെങ്കിലും തുടക്കത്തിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതുകൊണ്ടുള്ള കോംപ്ലിക്കേഷൻസ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. നമുക്കൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നു. മുഹമ്മദ് കുട്ടി കേൾക്കാമോ? ചോദിച്ചോളൂ. ആ നമസ്കാരം. ഹലോ. ആ പറഞ്ഞോളൂ. നമുക്ക് അങ്ങനെ ഇപ്പോൾ കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ നമ്മൾ കൊളസ്ട്രോള് ഈ സ്ട്രോക്കിൻ്റെ ഒരു റിസ്ക് ഫാക്ടർ എന്ന് പറയും. അതായത് സ്ട്രോക്ക് ഉണ്ടാവാനുള്ള കാരണങ്ങളിൽ ഒന്നാണ്. അപ്പോൾ നമ്മൾ സ്ട്രോക്ക് വന്നിട്ടുള്ള ആളുകൾക്ക് ഈ സ്ട്രോക്കിനുള്ള മെഡിസിൻ എക്കോസ്പിരിൻ, അതുപോലെ തന്നെ ക്ലോപ്പിഡോഗിൽ തുടങ്ങിയുള്ള മരുന്നുകൾ കഴിക്കണം. പക്ഷേ സ്ട്രോക്ക് വരാത്ത ഒരാൾക്ക് പ്രിവെൻറ്റീവ് ആയിട്ട് അത് കഴിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്ത് നിർത്തുക, അതുപോലെ തന്നെ ഷുഗർ ഉണ്ടെങ്കിൽ ഷുഗർ കൺട്രോൾ ചെയ്ത് നിർത്തുക, ബ്ലഡ് പ്രഷർ ഉണ്ടെങ്കിൽ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്ത് നിർത്തുക. ഇനി അഥവാ സ്ട്രോക്കിൻ്റെ എന്തെങ്കിലും ലക്ഷണങ്ങൾ, അതായത് ചിലപ്പോൾ നമുക്ക് സ്ട്രോക്ക് വരുന്നതിന് മുമ്പ് ചില ലക്ഷണങ്ങൾ വന്നേക്കാം,
സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രെയിൻ കോശങ്ങൾ പെർമനൻ്റ് ആയിട്ട് നശിച്ചു പോവുകയാണ്. അതിന് മുന്നേ ട്രാൻസിയൻ ഇഷ്കീമിക് അറ്റാക്ക്, അതായത് രക്തക്കുഴലുകൾ ചെറിയ ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരം ചില സൂചനകൾ നമുക്ക് തരും. സ്ട്രോക്കിൻ്റെ പോലത്തെ തന്നെ ലക്ഷണങ്ങളുണ്ടാവും, അതായത് പെട്ടെന്ന് കൈ തളർന്നു പോവുക, പെട്ടെന്ന് കണ്ണിന് ഒരു കാഴ്ചക്കുറവ് ഉണ്ടാവുക, ബാലൻസിന് പ്രശ്നങ്ങളുണ്ടാവുക. പക്ഷേ അതൊക്കെ കുറച്ച് നിമിഷങ്ങൾ അല്ലെങ്കിൽ കുറച്ച് മിനിറ്റുകൾ മാത്രമേ നിൽക്കുകയുള്ളൂ, അത് കംപ്ലീറ്റ് ആയിട്ട് അത് മാറുകയും ചെയ്യും. അങ്ങനെ ഒരു ട്രാൻസിയൻ ഇഷ്കീമിക് അറ്റാക്ക് എന്ന് പറയും. അങ്ങനെയുള്ള അവസരത്തിൽ നമ്മൾ സ്കാൻ ചെയ്യുകയും അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും രക്തക്കുഴലിൽ ബ്ലോക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വരാതിരിക്കാനുള്ള മെഡിസിൻ എന്തായാലും കഴിക്കണം. കാരണം വന്ന് കഴിഞ്ഞിട്ട് കഴിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലതാണ് നമ്മൾ അതിന് മുന്നോടിയായിട്ട് മരുന്ന് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. കാരണം സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ആ ഡാമേജ് പെർമനൻ്റ് ആണ്. പിന്നെ കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ബ്രെയിൻ കോശങ്ങൾ, ഇപ്പോൾ നഷ്ടപ്പെട്ട ബ്രെയിൻ കോശങ്ങളുടെ ഫങ്ഷൻ, അതിൻ്റെ ആ ഒരു ഫങ്ഷൻ ഏറ്റെടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് ആയാലും ഇമ്പ്രൂവ്മെൻ്റ് വരുന്നത്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി അങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിൽ നമ്മൾ അത് വരാതിരിക്കാനുള്ള മരുന്ന് എടുക്കണം. അതില്ലാതെയുള്ള ആളുകൾക്ക് നമുക്ക് ആ റിസ്ക് ഫാക്ടേഴ്സ്, ഹൈപ്പർ ടെൻഷൻ, ബ്ലഡ് പ്രഷർ, അതുപോലെ തന്നെ ഷുഗർ, കൊളസ്ട്രോള്, ഇതൊക്കെ കൺട്രോൾ ചെയ്യുകയാണ് ആവശ്യം. അങ്ങനെയുള്ള ആളുകൾക്ക് ആസ്പിരിൻ തുടങ്ങിയുള്ള മരുന്നുകളുടെ ആവശ്യമില്ല. ഈ പറഞ്ഞ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കണ്ട് സ്കാൻ എടുത്ത് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നറിഞ്ഞ് അതിനുള്ള മരുന്ന് സ്റ്റാർട്ട് ചെയ്യണം. മുഹമ്മദ് കുട്ടി വ്യക്തമായെന്ന് കരുതുന്നു, വിളിച്ചതിന് വളരെ നന്ദി. ഡോക്ടർ, ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ ഇപ്പോൾ കൃത്യസമയത്ത് ചികിത്സ, ലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞ് ചികിത്സ എടുക്കുക വളരെ പ്രധാനമാണ്. ചിലപ്പോൾ നമുക്കുണ്ടാകുന്ന ഡാമേജ് തിരിച്ച് നമുക്ക് എന്താ പഴയ പോലെ ആകാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് ആയിരിക്കാം, ചിലപ്പോൾ മരണം വരെ സംഭവിച്ചേക്കാമെന്ന് പറയണോ? അപ്പോൾ നമ്മൾ ഈ സ്ട്രോക്കിനെ പറ്റിയും ഹൃദയാഘാതത്തെ പറ്റിയും ഒക്കെ സംസാരിക്കുമ്പോൾ ഗോൾഡൻ അവേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ചില ടേമുകളൊക്കെ കോയിൻ ചെയ്ത് പറയാറുണ്ട്. ഈ ഒരു വിഷയത്തിൽ ഇത്ര സമയത്തിനുള്ളിൽ ഡോക്ടറെ അടുത്ത് എത്തിക്കുക, ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുക എന്ന് പറയും, അപ്പം ആ ഒരു സമയത്തെ പറ്റിയാണ്. അതിനുമുമ്പ് എനിക്ക് തോന്നുന്നു ഞാനൊരു പ്രധാന ചോദ്യം ചോദിക്കാൻ വിട്ടുപോയത്, അതായത് തലകറക്കുമായിട്ട് ബന്ധപ്പെട്ട്, ഇപ്പോൾ ബി പിയുടെ കാര്യം പറയുന്ന പോലെ തന്നെ തലകറക്കമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിങ്ങനെ പാനിക് ആകാറുണ്ട്, ഇത് എന്തെങ്കിലും പ്രശ്നമാണോ എന്നുണ്ട്. പക്ഷേ മിക്കവാറും ഒന്ന് സെറ്റായി കഴിയുമ്പം ശരി, കുഴപ്പമില്ലാന്ന് കരുതി തിരിച്ച് ഓക്കെ ഒരു സമാധാനത്തിൽ ഇരിക്കുകയാണ് പതിവ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ലക്ഷണമാണോ? തീർച്ചയായും. ഇപ്പോൾ നമ്മൾ കാഷ്വാലിറ്റിയിലാണെങ്കിലും ഒ പിയിലാണെങ്കിലും കാണുന്ന സ്ട്രോക്കുകൾ, അതായത് ഡയഗ്നോസ് ചെയ്യപ്പെടാത്ത സ്ട്രോക്കുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണം ഈ തലകറക്കമാണ്. അപ്പോൾ തലകറക്കത്തെ തന്നെ നമ്മളൊരു ബേസിക്കായിട്ട് നമുക്ക് കുഴപ്പമില്ലാത്ത തലകറക്കം അല്ലെങ്കിൽ കുഴപ്പമുള്ള തലകറക്കം, ബിനൈൻ വെർട്ടിഗോ, ഡേഞ്ചറസ് വെർട്ടിഗോ എന്ന് രണ്ടായിട്ട് തിരിക്കാം. അപ്പോൾ ബിനൈൻ വെർട്ടിഗോ എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുന്നേൽക്കുമ്പോഴുള്ള തലകറക്കം, എഴുന്നേൽക്കുമ്പോഴോ അല്ലെങ്കിൽ കട്ടിലിൽ കിടന്നിട്ട് ചെരിയുമ്പോഴോ അങ്ങനെ വരുന്ന തലകറക്കം, അത് യൂഷ്വലി ഒരു ഒന്നോ രണ്ടോ മിനിറ്റുകളൊക്കെ നിൽക്കുകയുള്ളൂ മാക്സിമം. സാധാരണ സെക്കൻഡുകൾ നിൽക്കുകയുള്ളൂ, ഒന്നോ രണ്ടോ മിനിറ്റുകൾ നിൽക്കുകയുള്ളൂ. അത് എഴുന്നേൽക്കുമ്പോഴോ തല മുകളിലോട്ടും താഴോട്ടൊക്കെ താഴ്ത്തുമ്പോഴോ അങ്ങനെയൊക്കെ മാത്രമാണ് പ്രശ്നം ഉണ്ടാവുള്ളൂ. പക്ഷേ സ്ട്രോക്ക് കൊണ്ടുള്ള തലകറക്കം, സ്ട്രോക്ക് കൊണ്ടുള്ള തലകറക്കം നമ്മൾ കണ്ടിന്യൂസ് ആയിരിക്കും. അതായത് തുടങ്ങിക്കഴിഞ്ഞാൽ അത് മിനിറ്റുകൾ തൊട്ട് മണിക്കൂറുകൾ, ചിലപ്പോൾ ദിവസങ്ങൾ വരെ നീണ്ടു നിൽക്കാം. ചിലപ്പോൾ കുറച്ച് മിനിറ്റുകൾ കൊണ്ട് മാറിയേക്കാം. അത് ഈ തലച്ചോറിൻ്റെ പുറകിലുള്ള രക്തക്കുഴലുകൾ, അതായത് പോസ്റ്റീരിയർ സർക്കുലേഷൻ TA എന്ന് പറയും, അപ്പോൾ അതിൻ്റെയും ഒരു ലക്ഷണമായിട്ട് തലകറക്കം വരാം. അപ്പോൾ തലകറക്കം എങ്ങനെ പെട്ടെന്നുണ്ടാകുന്നതും പക്ഷേ നീണ്ടു നിൽക്കുന്നതുമായിട്ട് തലകറക്കം, നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴും തലകറക്കം വരുന്നു, ഇതൊക്കെ ഒരു പോസ്റ്റീരിയർ സർക്കുലേഷൻ സ്ട്രോക്ക് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ മസ്തിഷ്ക കാണ്ഡത്തെ, ബ്രെയിൻ സ്റ്റെമിനെയും അതുപോലെ തന്നെ സെറിബെല്ലം എന്ന് പറയുന്ന ചെറു മസ്തിഷ്കത്തെയും അഫക്റ്റ് ചെയ്യുന്ന സ്ട്രോക്കുകൾ, അതിൻ്റെ ഒരു ലക്ഷണമായിട്ട് തലകറക്കം വരാം. അപ്പോൾ നീണ്ടു നിൽക്കുന്ന തലകറക്കമാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണണം. ഇങ്ങനെയുള്ള തലകറക്കത്തിന് നമ്മൾ CT സ്കാൻ കൊണ്ട് അത്രയും ഒരു പ്രയോജനം കിട്ടില്ല. അങ്ങനെയുള്ള തലകറക്കത്തിന് MRI ബ്രെയിനും അതുപോലെ തന്നെ MR ആൻജിയോഗ്രാം, രക്തക്കുഴലിൽ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോയെന്ന് അറിയാനുള്ള ടെസ്റ്റും മസ്റ്റായിട്ടും ചെയ്യണം. കാരണം അത് ചിലപ്പോൾ ഒരു തുടക്കമായിരിക്കാം, ചെറിയ തലകറക്കം വന്നു, ഒരു അരമണിക്കൂർ കൊണ്ട് തലകറക്കം അങ്ങ് മാറിപ്പോവാം. അരമണിക്കൂർ നിൽക്കുന്ന തലകർക്കം എന്തായാലും ഒരു ഡേഞ്ചറസ് തലകർക്കമാണ്. അത് ഈ പോസ്റ്റീരിയർ സർക്കുലേഷൻ TA ആവാം, അല്ലെങ്കിൽ സ്ട്രോക്ക് തന്നെയാവാം. സ്ട്രോക്ക് വന്നിട്ട് ആ ലക്ഷണങ്ങളൊക്കെ മാറിപ്പോവാം. പക്ഷേ സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് ഫൈൻഡിങ്സ് MRIക്ക് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും സ്കാൻ ചെയ്യണം. അങ്ങനെയുള്ള പോസ്റ്റീരിയർ സർക്കുലേഷൻ സ്ട്രോക്കിൻ്റെ ഒരു ലക്ഷണമാണ് ഈ തലകറക്കം, നീണ്ടു നിൽക്കുന്ന തലകറക്കം. അങ്ങനെയുള്ളതിന് എന്തായാലും MRI മസ്റ്റായിട്ടും ചെയ്തിരിക്കും. അപ്പോൾ തലകറക്കം ഒരു അപകട സാധ്യത സൂചനയായിട്ട് തന്നെ നമ്മൾ സൂചനയായിട്ട് തന്നെ വേണം. അതിൻ്റെ ഒപ്പം തന്നെ വേറെ കുറച്ച് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഡേഞ്ചറസ് ഡെഡ്ലി ഡീസ് എന്നാണ് പറയുന്നത്, അതായത് ഡിസ്ഫേജിയ, നമുക്ക് ഇറക്കാനുള്ള ബുദ്ധിമുട്ട്, ഡിപ്ലോപ്പിയ, ഒരു സ്ഥാനത്തെ നോക്കുമ്പോഴത്തേക്കും രണ്ടായിട്ട് കാണുന്നത്, അതുപോലെ തന്നെ സംസാരിക്കുമ്പോൾ ഡിസാർത്രിയ, അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ബാലൻസിൻ്റെ അവസ്ഥ നഷ്ടപ്പെടുക, അതൊക്കെ ഒരു തലകറക്ക ഡേഞ്ചറസ് ആയിട്ടുള്ള തലകറക്കത്തിൻ്റെ ലക്ഷണങ്ങളാണ്. അങ്ങനെ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ ഉടനടി കാഷ്വാലിറ്റിയിൽ വരിക, ബാക്കിയുള്ള ബ്ലഡ് പ്രഷർ അതുപോലത്തെ കാര്യങ്ങൾ നോക്കുക, ഒരു ബാക്കിയുള്ള ഒരു ക്ലിനിക്കൽ പരിശോധനയ്ക്ക് ശേഷം MRI എടുത്ത് നോക്കേണ്ടതാണ്.
ഡോക്ടർ, ഇപ്പം നമ്മൾ ലക്ഷണങ്ങൾ ശ്രദ്ധിക്കേണ്ടതിനെ പറ്റി പറഞ്ഞു. ഡോക്ടറെ എത്രയും പെട്ടെന്ന് കാണേണ്ടി, ഇവൻ തലകറക്കം പോലും വെച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം ചോദിച്ച ആ ചോദ്യത്തിലേക്ക് ഞാൻ ഒന്നുകൂടെ കടക്കുകയാണ്. അതായത് എത്ര പെട്ടെന്ന് നമ്മളൊരു വിദഗ്ധനെ കാണണം, അല്ലെങ്കിൽ ഒരു നമ്മൾ ചുമ്മാ ഓടിച്ചെന്നിട്ടൊരു ബി പി നോക്കുന്ന പോലത്തെ ഒരു സാഹചര്യം അല്ല ഇത്, കുറച്ചുകൂടെ എമർജൻസി ആണെന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നു. അപ്പം എങ്ങനെയാണ്, എത്ര സമയമാണ് അതിന് വേണ്ടി? ഇതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. അതായത് എപ്പോഴും ഒരു രോഗിക്ക് സ്ട്രോക്ക് ഉണ്ടെന്ന് സംശയിക്കണം. അപ്പോൾ അതിനെ ഒരു സൂത്രവാക്യം, അതായത് ന്യൂമോണിക്ക് എല്ലാവരും മനസ്സിലൊന്ന് ഓർത്ത് വയ്ക്കുക, ബി ഫാസ്റ്റ്, ബി ഫോർ ബാലൻസ്. അതായത് നമ്മൾ നടക്കുമ്പോൾ പെട്ടെന്ന് ഒരു സൈഡിലോട്ട് വേച്ച് പോവുക, നമ്മുടെ ഒരു ബോഡിയുടെ ഒരു സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുക. ഇ ഫോർ ഐ, അതായത് കണ്ണിൽ പെട്ടെന്ന് കാഴ്ച, ഒരു കണ്ണിലോ അല്ലെങ്കിൽ രണ്ട് കണ്ണിലോ പെട്ടെന്ന് കാഴ്ച മങ്ങിപ്പോവുക, അല്ലെങ്കിൽ ഒരു കണ്ണിൻ്റെ ഒരു ഒരു ഹാഫ് മാത്രം, ഒരു ഭാഗം മാത്രം നമുക്ക് കാണാൻ കാണാൻ പറ്റാതെ വരിക. അതുപോലെ തന്നെ രണ്ട് കണ്ണും തുറന്ന് നോക്കുമ്പോൾ നമുക്ക് ഒരു വസ്തുവിനെ രണ്ടായിട്ട് കാണുക, അതൊക്കെ അത് സ്ട്രോക്കിൻ്റെ ലക്ഷണമാകാം. പിന്നെ ബി ഫാസ്റ്റ്, എഫ് ഫോർ ഫേസ്, അപ്പോൾ നമ്മുടെ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ചിരിക്കുമ്പോൾ മുഖം ഒരു സൈഡിലോട്ട് കൂടിപ്പോവുക. എ എന്ന് പറഞ്ഞാൽ ആം, കൈക്കോ അതുപോലെ തന്നെ കാലിനോ പെട്ടെന്ന് ഒരു ക്ഷത ഒരു വീക്ക ഒരു ബലക്കുറവ് സംഭവിക്കുക. നമ്മൾ കൈ പൊക്കാൻ പറയുമ്പോൾ രോഗിക്ക് കൈ പൊക്കാൻ സാധിക്കാതെ വരിക, അത് പൊക്കി വയ്ക്കുമ്പോൾ തന്നെ കൈ പെട്ടെന്ന് തളർന്നു പോവുക, അല്ലെങ്കിൽ നടക്കുമ്പോഴത്തേക്ക് ഒരു കാലിന് ബലക്കുറവ് വരിക. ഇതും സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളാവാം. എസ് ഫോർ സ്പീച്ച്, അതായത് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് വ്യക്തത ഇല്ലാതാവുക, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്നത് ബാക്കിയുള്ള ആളുകൾക്ക് മനസ്സിലാകാതെ വരിക, നമുക്ക് പറയാൻ വാക്കുകൾ കിട്ടാതെ വരിക, അല്ലെ നമ്മൾ ബാക്കിയുള്ളവർ പറയുന്നത് നമുക്ക് ഗ്രഹിക്കാനുള്ള ബുദ്ധിമുട്ട് വരിക. ഇതെല്ലാം സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളാണ്. ഡോക്ടർ, ഞാനൊന്ന് ഇടപെടുകയാണ്, നമുക്കൊരു പ്രേക്ഷകൻ ചേരുന്നു. സാജു, കേൾക്കാമോ? ചോദിച്ചോളൂ. നമസ്കാരം. ഞാൻ ഈ ബെറ്റ്സിൻഡ്രോം എന്ന രോഗബാധിതനാണ്. അപ്പോ ഇത് മസ്തിഷ്കാഘാതത്തിനൊരു സാധ്യത വല്ലതും ഉണ്ടോ എന്ന് അറിയാനായിരുന്നു. എന്ത് സിൻഡ്രോം? ബെസ്റ്റ് സിൻഡ്രോം. അത് പ്രത്യക്ഷത്തിൽ നമുക്ക് സ്ട്രോക്കുമായിട്ട് സ്ട്രോക്ക് പോലെ ഇരിക്കുന്ന സിംറ്റമായിട്ട് വരാം. പക്ഷേ അതൊരു പ്രത്യക്ഷത്തിൽ നമുക്ക് സ്ട്രോക്കുമായിട്ട് ഡയറക്റ്റ് ബന്ധമില്ല. അതൊരു ഇമ്മ്യൂണോളജിക്കൽ അസുഖമാണ്. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ തന്നെ ചില ആൻറ്റിബോഡീസും അങ്ങനെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം കൂടുതലായിട്ട് വർക്ക് ചെയ്തിട്ട് വരുന്ന ഒരു അസുഖമാണ് ഈ ബെസ്റ്റ് സിൻഡ്രോം എന്നുള്ളത്. അപ്പോൾ അത് സ്ട്രോക്കുമായിട്ട് ഡയറക്റ്റ് ബന്ധമില്ല, പക്ഷേ സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളൊക്കെ ഈ ബെസ്റ്റ് സിൻഡ്രോം അത് ഏത് ഭാഗത്തെ അഫക്റ്റ് ചെയ്യുന്നു, നമ്മൾ സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളാണെങ്കിൽ ഏത് ഭാഗത്തെ അഫക്റ്റ് ചെയ്യുന്നു അനുസരിച്ചിട്ടാണ് നമുക്ക് ആ ലക്ഷണങ്ങൾ വരിക. അതുപോലെ തന്നെ ഇത് ഏത് ഭാഗത്തെ അഫക്റ്റ് ചെയ്താലും അതിൻ്റെ ഭാഗമായിട്ട് സ്ട്രോക്ക് വരാം, സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ വരാം. സാജു, വ്യക്തമായെന്ന് കരുതുന്നു, വെളിച്ചത്തിന് നന്ദി. ഡോക്ടർ, ഇപ്പം പ്രേക്ഷകർ സൂചിപ്പിക്കുന്ന പോലെ നമ്മുടെ ഇന്നിപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൻ്റെ രോഗമായിട്ട് പറയുന്ന കോവിഡ്, കോവിഡിന് ഈ പറയുന്ന സ്ട്രോക്കുമായിട്ട് ബന്ധമുണ്ട് അല്ലെങ്കിൽ ബന്ധമില്ലേ, ഇങ്ങനെ പല പല സംശയങ്ങളുണ്ട്. എങ്ങനെയാണ് അതിനെ നമ്മൾ കാണേണ്ടത്? ഇപ്പോൾ കോവിഡ് വന്ന സമയത്ത്, തുടങ്ങിയ സമയത്ത്, അത് കൂടുതലും ഈ ഡെൽറ്റ വേരിയൻ്റ് ഉള്ള സമയത്തായിരുന്നു ആശുപത്രികളിലാണെങ്കിലും ആ കോവിഡ് പോസിറ്റീവായിട്ട് സ്ട്രോക്ക് വരുന്ന രോഗികളുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു. പക്ഷെ ഇപ്പോൾ താരതമ്യേന ആ സ്ട്രോക്ക് വരുന്ന ആളുകൾക്ക് നമ്മൾ കോവിഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അത്രയും കാണുന്നില്ല. എനിക്ക് തോന്നുന്നു ആ ഒരു ഡെൽറ്റ വേരിയൻ്റ് ഉള്ള സമയത്തായിരുന്നു കോവിഡ് ഉള്ള സമയത്താണ് അന്ന് മരണകാരണം കൂടുതലായിരുന്നു. അപ്പോൾ അത് ആ ഡെൽറ്റ വേരിയൻ്റ് കൂടുതൽ ക്ലോട്ടിങ്ങിനെ എൻഹാൻസ് ചെയ്യുന്ന ഒരു വേരിയൻ്റ് ആയിരിക്കണം. അപ്പോൾ അത് ആ സമയത്ത് സ്ട്രോക്കിൻ്റെ ഇൻഷുറൻസ് ഭയങ്കര കൂടുതലായിരുന്നു. പക്ഷേ ഇപ്പോൾ താരതമ്യേന നമ്മൾ സ്ട്രോക്കുള്ള രോഗികൾക്ക് നമ്മൾ കോവിഡ് ടെസ്റ്റ് ചെയ്യും അഡ്മിഷൻ്റെ സമയത്ത്. പക്ഷേ അങ്ങനെയുള്ള ആളുകൾക്ക് അത്രയും കോവിഡിൻ്റെ പോസിറ്റിവിറ്റി കാണുന്നില്ല. കോവിഡ്, അതായത് ഇപ്പം ഒരു തവണ കോവിഡ് വന്നു പോയിട്ടുള്ള ആളുകൾക്ക് ഇപ്പം പറയുന്ന പോലെ ബി പി കൂടി നിൽക്കുന്നു അല്ലെങ്കിൽ കൊളസ്ട്രോൾ, ഇതൊക്കെ ഒരു അൺകൺട്രോൾഡ് ലെവലിലാണെങ്കിൽ അവരൊരു റിസ്ക് ഏരിയയിലാണ്. തീർച്ചയായും അത് കോവിഡ് ഇല്ലെങ്കിൽ തന്നെ അവരൊരു റിസ്ക് ഗ്രൂപ്പിലാണ്. അപ്പം ബ്ലഡ് പ്രഷർ, ഷുഗർ, അതുപോലെ തന്നെ കൊളസ്ട്രോൾ, ഇത് മൂന്നുമാണ്. അതുപോലെ തന്നെ പുകവലി ഈ നാല് കാരണങ്ങളാണ് ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതുപോലെ തന്നെ ഹാർട്ടിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിലും സ്ട്രോക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഡോക്ടർ, ഇപ്പം ഈ പറഞ്ഞ ഇപ്പം പുകവലി അല്ലെങ്കിൽ ആൽക്കഹോൾ എന്നൊക്കെ പറയുന്നതിൻ്റെ കൂടെ ഉറക്കമില്ലായ്മയും സ്ട്രെസ്സും നമ്മളിതിൻ്റെ കൂടെ, എനിക്ക് തോന്നുന്നു മിക്ക അസുഖങ്ങളുടെ കൂടെയും ചേർത്ത് പറയാറുണ്ട്. ഈ നമുക്കിപ്പം സ്ട്രോക്കിൻ്റെ കാര്യം പറയുമ്പോൾ അങ്ങനെ തന്നെ ആണോ? അതെ, തീർച്ചയായും. സ്ട്രെസ് ഉണ്ടാകുമ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത അനിയന്ത്രിതമായിട്ടുള്ള ഹോർമോണുകളും അങ്ങനെ പല തരത്തിലുള്ള സ്ട്രെസ് ഹോർമോണുകൾ ഡെവലപ്പ് ഉണ്ടാകുന്നു. അപ്പോൾ അതൊക്കെ സ്ട്രോക്കിന് കാരണമാണ്. ഉറക്കമില്ലായ്മ, ഒരു സ്ട്രെസ്സും അതൊക്കെയാണ് ഇപ്പോൾ ഈ ചെറുപ്പക്കാരിൽ കൂടുതൽ സ്ട്രോക്ക് വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം. ഈ പ്രഷർ, ഷുഗർ, അതിൻ്റെ ഒപ്പം തന്നെ ഈ പറഞ്ഞ കാരണം കൂടിയാണ് സ്ട്രെസ്. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പാടില്ലാത്ത രീതിയിലുള്ള സ്ട്രെസ്സുകൾ, അതുപോലെ തന്നെ ഉറക്കം തീരെയില്ല,
അനാരോഗ്യകരമായ ജീവിതശൈലി, ഇതെല്ലാം നമുക്ക് സ്ട്രോക്കിനുള്ള ഒരു കാരണങ്ങൾ തന്നെയാണ്. ഇപ്പം ബ്ലഡ് ക്ലോട്ട് ആകുന്നു അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ സുഗമമാകുന്നില്ല എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുമ്പോൾ എക്സസൈസ് ഇല്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത്, ഈ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുമ്പം എങ്ങനെയാണ് ഈ ബ്ലഡിൻ്റെ ഒക്കെ ഒരു കാര്യങ്ങളൊക്കെ, അതായത് ചോദിക്കുന്നത് അതെങ്ങനെയാണ് അതിനെ സ്മൂത്ത്? നമുക്ക് എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള കുറേ നല്ല ഹോർമോണുകളും നല്ല ചില ഗ്രോത്ത് ഫാക്ടേഴ്സുകളും എല്ലാം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പഠനങ്ങൾ പറയുന്നത് ആഴ്ചയിൽ ഒരു 5 ദിവസം അരമണിക്കൂർ, അങ്ങനെ മൊത്തത്തിൽ ഒരു ആഴ്ചയിൽ 2.5 മണിക്കൂറെങ്കിലും എക്സസൈസ് ചെയ്യണം എന്നുള്ളതാണ്. ഒരു 2 ദിവസം നമുക്ക് വേണമെങ്കിൽ അത് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ എന്നാലും ആഴ്ചയിൽ അറ്റ്ലീസ്റ്റ് ഒരു 1.5 മണിക്കൂറെങ്കിലും ദിവസവും എയറോബിക് ആയിട്ടുള്ള വ്യായാമം, അതായത് ഒന്നുകിൽ നടത്തം അല്ലെങ്കിൽ ഓട്ടം അല്ലെങ്കിൽ സൈക്ലിംഗ് അല്ലെങ്കിൽ നീന്തൽ, ഇതൊക്കെയാണ് എയറോബിക് എക്സസൈസ് എന്ന്, അത് ചെയ്തെങ്കിൽ മാത്രമാണ് നല്ലൊരു ഫലം കിട്ടുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ്. നമ്മൾ മലയാളികൾ ഭയങ്കരമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ്, നമ്മൾ വയറ് നിറച്ച് കഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ഒരു ഇത്. അപ്പോൾ ഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ് എന്ത് കഴിക്കുന്നത് എന്നുള്ളതിന്. കാരണം ചോറ് കുറച്ചിട്ട് എല്ലാവരും ചപ്പാത്തി 3-4 ചപ്പാത്തി കഴിക്കുന്നു, ചോറ് കഴിക്കുന്നില്ല, ഓട്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ, അതും വയറ് നിറച്ച് കഴിക്കുന്നു, അത് ഒരിക്കലും ആശാസ്യമായിട്ടുള്ള ഇതല്ല. എന്ത് കഴിക്കുന്നു എന്നുള്ളതല്ല, അതിൻ്റെ അളവ് വളരെ കുറയ്ക്കുക എന്നുള്ളത്. ഇപ്പം നമ്മൾ കഴിക്കുന്നത് കൂടുതലാണെന്നുള്ളതാണ്, നമുക്ക് കുടവയറുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കഴിക്കുന്നത് നമ്മൾ കൂടുതലുണ്ടെന്നുള്ളതാണ് എൻ്റെ അർത്ഥം. അപ്പോൾ എന്ത് കഴിക്കുന്നു എന്നുള്ളതല്ല, കഴിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കുക, ചോറാണെങ്കിലും ചപ്പാത്തി ആണെങ്കിലും അളവ് കുറയ്ക്കുക, പച്ചക്കറികൾ കൂടുതൽ കഴിക്കുക. പച്ചക്കറികൾ എന്ന് പറഞ്ഞാൽ ഇലക്കറികളും അതുപോലെ തന്നെ വെണ്ടയ്ക്ക, കോവയ്ക്ക, മുരിങ്ങയ്ക്ക അങ്ങനെയുള്ള ഇതാണ് നമ്മൾ പച്ചക്കറികൾ. കിഴങ്ങ് വർഗ്ഗങ്ങൾ അതുപോലെ തന്നെ വാഴയ്ക്ക അതൊന്നും നമ്മൾ പച്ചക്കറിയായിട്ട് കൂട്ടില്ല. അതിനോടൊപ്പം തന്നെ നമ്മൾ ഫ്രൂട്ട്സും നമ്മുടെ വേണം. ഫ്രൂട്ട്സിൽ നിന്നാണ് നമുക്ക് ആൻറ്റി ഓക്സിഡൻസും അങ്ങനെയുള്ള സാധനങ്ങളും കിട്ടുന്നത്. അപ്പോൾ ഫ്രൂട്ട്സ് നമ്മളെപ്പോഴും ഭക്ഷണത്തിൻ്റെ കൂടെ മസ്റ്റായിട്ടും ഫ്രൂട്ട്സും കൂടെ വേണം. കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് അളവാണ് ഏറ്റവും പ്രധാനം. അതുപോലെ തന്നെ ഉപ്പും ഒരു വളരെ പ്രധാനപ്പെട്ട ഇതാണ്. നമ്മളെല്ലാവരും തന്നെ അച്ചാറും പപ്പടവും അതൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നതാണ്. അതിനകത്ത് വളരെ വളരെയധികം ഉപ്പുള്ള സാധനങ്ങളാണ്. അപ്പോൾ നമുക്ക് ഉപ്പ് കറിയിലുള്ള ഉപ്പ് മാത്രം കുറച്ച് ഇടുക, അതല്ലാതെ നമ്മൾ ചോറിലും അതുപോലെ തന്നെ പപ്പടം അച്ചാറ് അങ്ങനെയുള്ള സാധനത്തിനകത്ത് ഉപ്പ് വളരെയധികം കുറയ്ക്കുക. ഡോക്ടർ, ഇപ്പം പൊതുവിൽ എനിക്കൊന്ന് മലയോര പ്രദേശത്തേക്കൊക്കെ ചെല്ലുമ്പം അല്ലെങ്കിൽ കടലില്ലാത്ത ഏരിയയിലേക്കൊക്കെ ചെല്ലുമ്പോൾ ഈ ഉണക്കമീനും ഇടിയിറച്ചി ഇങ്ങനെയുള്ള കുറേ ഫുഡ് ഐറ്റംസ് കാണാറുണ്ട്. അപ്പം അതിൽ മിക്ക ആളുകളും നമ്മൾ വീട്ടിൽ ചെയ്യുന്നത് അത് വളരെ കഴുകി 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 അതിൽ ഉപ്പിൽ ഉപ്പ് കളഞ്ഞിട്ട് ഉപയോഗിക്കുന്നതാണ്. പക്ഷെ എപ്പോഴും അതിലും ചില അപകടങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. അങ്ങനെ ഒരു പേടിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട്. അതിനുണ്ട്, കാരണം അതിനകത്ത് എന്തായാലും വളരെയധികം ഉപ്പ് കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഉപ്പ് കൂടുതലുള്ള ഭക്ഷണം നമ്മൾ മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ്. ഈ ഉപ്പ് കൂടുതലുള്ള ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ പ്രഷർ കൺട്രോൾ ആവാതിരിക്കാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. അപ്പം ഭക്ഷണ രീതികളിൽ 100% നമ്മൾ ഏറ്റവും ആരോഗ്യകരം എന്നുള്ളത് മാത്രം ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഫോളോ ചെയ്യുക എന്നുള്ളതാണ്, കാരണം സ്ട്രോക്കിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്കിൻ്റെ ആണെങ്കിലും എല്ലാത്തിൻ്റെ മൂല കാരണം ഒന്ന് തന്നെയാണ്, അനാരോഗ്യകരമായ ജീവിതശൈലിയാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഡോക്ടർ പറഞ്ഞ വ്യായാമ രീതികളാണെങ്കിലും എയറോബിക് എന്ന് പറയുമ്പം അത്ര കഠിനമായ ശരീരത്തിന് ആയാസം കൊടുക്കുന്ന രീതികളല്ല. അല്ല, പക്ഷെ നമുക്ക് എപ്പോഴും എക്സസൈസ്, നമ്മൾ കളികളാവാം, സാധാരണ കളികളാകാം, അതൊക്കെ എയറോബിക് എക്സസൈസ് ആണ്. ഡോക്ടർ, അതുപോലെ ഇപ്പം തലക്കേൽക്കുന്ന അപകടങ്ങളുമായി ബന്ധപ്പെട്ടും കൂടുതൽ ശ്രദ്ധിക്കുകയാണ്. അതിപ്പം സ്ട്രോക്കായിട്ട് കണക്ട് ചെയ്തിട്ടല്ല, അല്ലാതെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം എന്ന് പറയും. അപ്പൊ അതിന്റെ കൂടെ നമ്മളിപ്പം ഈ സ്ട്രോക്കുമായിട്ട് കണക്ട് ചെയ്ത് പറയുമ്പോൾ അപകടത്തിൽ തലയ്ക്ക് കാര്യമായ പ്രശ്നങ്ങളൊന്നും പറ്റിയിട്ടില്ല എന്ന് കരുതി വേണ്ട ശ്രദ്ധ കൊടുക്കാതെ പോയതിന് ശേഷം, ഹോസ്പിറ്റൽ വിട്ടതിന് ശേഷവും അവരെപ്പോഴും ഒരു റഡാറിലാണ് അല്ലെങ്കിൽ ഒരു അപകടത്തിൻ്റെ മുനമ്പിലാണ് എന്ന് ശ്രദ്ധിക്കണം എന്ന് പലയിടങ്ങളിലായിട്ട് വായിച്ചു കാണുന്നുണ്ട്. എങ്ങനെയാണ് അതിനെ നമ്മൾ കാണുന്നത്? തീർച്ചയായും ഈ റോഡ് ട്രാഫിക് ആക്സിഡൻ്റ് ഒക്കെ കഴിഞ്ഞ ആളുകൾക്ക് നമ്മൾ തലച്ചോറ് പുറമേക്ക് പ്രശ്നങ്ങളില്ലെങ്കിലും തലച്ചോറിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ക്ഷതങ്ങൾ സംഭവിക്കാം. അപ്പോൾ സാധാരണ സംഭവിക്കാറുള്ളത് ഇപ്പോൾ തലച്ചോറിൻ്റെ ഉള്ളിൽ ചെറിയ ബ്ലീഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ സ്ഥിരമായിട്ട് സ്ട്രോക്ക് വന്നാൽ അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ പ്രശ്നമുള്ള ആളുകൾ ആ മരുന്ന് നിർത്തും, കുറച്ച് നാളത്തേക്ക് മരുന്ന് നിർത്തും. അപ്പോൾ കാരണം ആ ബ്ലീഡിങ് ഉള്ളതുകൊണ്ട്, അപ്പോൾ അങ്ങനെ നിർത്തുന്ന ആളുകൾക്ക് സ്ട്രോക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്നു. ഈ അതുപോലെ തന്നെ ഇങ്ങനെ ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി അത് വന്ന ആളുകൾക്ക് ഒരു 5 വർഷത്തെ നമ്മൾ റിസ്ക് നോക്കുകയാണെങ്കിൽ സാധാരണ ഒരു ആളുകളെക്കാളും പല മടങ്ങ് സ്ട്രോക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഡോക്ടർ, ഇപ്പോൾ ഇനി എനിക്ക് തോന്നുന്നു ചികിത്സ നമ്മൾ ഒത്തിരി തവണ സംസാരിച്ചു കഴിഞ്ഞാണെങ്കിൽ പോലും നിലവിലുള്ള ഏറ്റവും നൂതനമായ ചികിത്സകൾ എന്തെല്ലാമാണ് ചെയ്യുന്നത്? അപ്പോൾ ഒരു സ്ട്രോക്ക് സസ്പെക്ട് ചെയ്ത സംശയിക്കുന്ന രോഗി എത്രയും പെട്ടെന്ന് നമ്മൾ ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനം. 4.5 മണിക്കൂറിനുള്ളിൽ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു 3.5-4 മണിക്കൂറിനുള്ളിൽ നമ്മുടെ രോഗി നമ്മുടെ ആശുപത്രിയിൽ എത്തിയെങ്കിൽ മാത്രമാണ് ബാക്കി നമുക്ക് സ്കാൻ ചെയ്ത്
ഇത് ഇഷ്കീമിക് സ്ട്രോക്ക് ആണോ ഹെമറാജിക് സ്ട്രോക്ക് ആണോ, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ ബ്ലീഡിംഗ് ഉള്ളതാണോ അതോ രക്തയോട്ടം കുറഞ്ഞ് ഉള്ള സ്ട്രോക്ക് ആണോ എന്നുള്ളത് നമ്മൾ അറിയുക. അപ്പോൾ അത് നമ്മൾ ഇഷ്കീമിക് സ്ട്രോക്ക് ആണെങ്കിൽ നമ്മൾ ത്രോംബോലൈസിസ് എന്ന് പറഞ്ഞ 4.5 മണിക്കൂറിനുള്ളിലാണെങ്കിൽ നമ്മൾ ത്രോംബോലൈസിസ് എന്ന് പറഞ്ഞ ഒരു ട്രീറ്റ്മെൻറ്റാണ്. നമ്മളെ രക്ത സിരകളിൽ കൂടി, വെയിൻസിൽ കൂടി ആൾട്ടിപ്ലേസ് അല്ലെങ്കിൽ ടെനക്ടിപ്ലേസ് ഈ രണ്ട് മരുന്നുകളാണ് സാധാരണ ഉപയോഗിക്കുന്നത്. അത് 4.5 മണിക്കൂറിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ക്ലോട്ടുകൾ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ വലിയ രക്തക്കഴിലുള്ള ബ്ലോക്ക് ആണെങ്കിൽ, അതായത് നമ്മുടെ കഴുത്തിലുള്ള കരോട്ടിഡ്, അതുപോലെ തന്നെ മിഡിൽ സെറിബ്രൽ ആർട്ടറി, തലച്ചോറിൻ്റെ ഉള്ളിലുള്ള മിഡിൽ സെറിബ്രൽ ആർട്ടറി, അവിടെയുള്ള വലിയ ബ്ലോക്കുകളാണെങ്കിൽ അത് ഈ മരുന്നുകൊണ്ട് അലിയാനുള്ള ചാൻസ് വളരെ കുറവാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് മെക്കാനിക്കൽ ത്രോംബെക്ടമി, അതായത് നമ്മുടെ കയ്യിലൂടെയോ അല്ലെങ്കിൽ തൊടയിലൂടെയോ മെയിൻ ഒരു രക്തക്കുഴലിൽ കൂടി നമ്മളൊരു കത്തീഡ്രൽ കടത്തി വിട്ടിട്ട് നമ്മൾ ആ ക്ലോട്ട് വലിച്ചെടുക്കുന്ന ഒരു പ്രൊസീജിയർ. അപ്പോൾ അത് നമുക്ക് ഒരു 6 മുതൽ 24 മണിക്കൂർ വരെ, അത് എല്ലാവർക്കും നമുക്ക് ചെയ്യാൻ പറ്റില്ല, അത് ചില ക്രൈറ്റീരിയകളുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് നമുക്കത് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന പല ആളുകളും നമ്മൾ കൈയും കാലും അനങ്ങാതെ, നമ്മൾ സംസാരിക്കാൻ പോലും പറ്റാതെ ആളുകൾ ഒരു 3 മാസത്തിന് ശേഷം ഒരു പെർഫെക്റ്റ്ലി നോർമലായിട്ട് പോകുന്ന ഒരു അവസ്ഥയിലോട്ട് വരെ എത്തുന്നുണ്ട്. ഡോക്ടർ, എനിക്ക് തോന്നുന്നു അപ്പോൾ 4 മണിക്കൂറിന്നും പിന്നെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ 6 to 10 hours എന്നൊക്കെ പറയുന്നത് ആളുടെ സ്ട്രോക്കിന്റെ ഒരു അവസ്ഥ നോക്കിയിട്ടാണ് തീരുമാനിക്കുന്നത്. നമ്മൾ എപ്പോഴാണ് തുടങ്ങുന്നത്, സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ എപ്പോൾ തുടങ്ങുന്നു അന്ന് തുടങ്ങി നമ്മൾ രോഗി ആശുപത്രി എത്തുന്ന വരെയുള്ള സമയമാണ് നമ്മൾ ആ ഗോൾഡൻ അവർ എന്ന് പറയുന്നത്. അത് സ്ട്രോക്ക് തുടങ്ങി, ഇപ്പോൾ എനിക്ക് ഒരു 10 മണിക്ക് എനിക്ക് സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ കണ്ടെങ്കിൽ ഒരു 2.5 വരെ എനിക്ക് മരുന്ന് കൊടുക്കാം, ഈ രോഗിക്ക് മരുന്ന് കൊടുക്കാം. എത്ര നേരത്തെ എത്താവുന്നോ അത്രയും നമ്മൾ ബ്രെയിൻ കോശങ്ങളെ നമ്മൾ സേവ് ചെയ്യുകയാണ്. ഇപ്പം ചില ആളുകൾക്ക് സ്ട്രോക്ക് വന്നതിന് ശേഷം സ്ട്രോക്കിൽ നിന്ന് റിക്കവറി ആയി, പക്ഷെങ്കിലും മൊത്തത്തിലൊരു വിലക്കുറവ് എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. പഴയ പോലത്തെ ഒരു നോർമൽ, ബാക്ക് ടു നോർമൽ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്താൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള രീതിയിലേക്ക് എത്തിക്കുന്ന രീതിയിൽ ചികിത്സകൾ മാറിയിട്ടില്ലേ? മാറിയിട്ടുണ്ട്. നമ്മൾ സ്ട്രോക്കിൽ നമ്മൾ ഈ ചികിത്സകളൊക്കെ തന്നെ നമ്മൾ ആ സ്ട്രോക്കിൻ്റെ അത് നമ്മൾ ആ ബ്രെയിൻ കോശങ്ങൾ, നമ്മൾ എന്താ രക്തയോട്ടം കുറഞ്ഞു നിൽക്കുന്ന കുറച്ച് ഏരിയകളുണ്ട്, അങ്ങോട്ടുള്ള രക്തയോട്ടം സുഗമമാക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ മരുന്ന് ഈ ട്രീറ്റ്മെൻറ്റുകളുണ്ട് ചെയ്യുക. പക്ഷേ വന്ന കേടുകൾ അത് നമ്മുടെ ബ്രെയിൻ തന്നെ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ ഫിസിയോതെറാപ്പി വളരെ അത്യാവശ്യമാണ്. ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞാൽ ഒരു ഫിസിയാട്രിസ്റ്റ്, ഒരു ഡോക്ടറിൻ്റെയും അതുപോലെ തന്നെ ഫിസിയോതെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ്, അങ്ങനെ ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, അങ്ങനെ ഒരു അതൊരു കൂട്ടായ ഒരു യത്നമാണ്. പക്ഷേ നമ്മൾ ട്രീറ്റ്മെൻറ്റ് നമ്മളവിടെ തുടങ്ങുന്നു എന്ന് മാത്രമേ ഉള്ളൂ, ആശുപത്രിയിൽ നമ്മൾ തുടങ്ങുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അത് ചിലപ്പോൾ ആ ഒരു റിക്കവറിക്ക് ചിലപ്പോൾ 1 വർഷം വരെ എടുത്തേക്കാം ചില ആളുകൾക്ക് ഒരു അറിയാം. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫിസിയോതെറാപ്പിയും അതുപോലെ തന്നെ സ്പീച്ച് തെറാപ്പിയും, അപ്പോൾ സംസാരത്തിന് ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് സ്പീച്ച് തെറാപ്പിയും, ആ അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റുകൾ അവർ കണ്ടിന്യൂസ് ആയിട്ട് വേണം, എങ്കിൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രയോജനം കിട്ടുള്ളൂ ട്രീറ്റ്മെൻറ്റ്. അതുപോലെ തന്നെ നമ്മുടെ ഞാൻ പറഞ്ഞ റിസ്ക് ഫാക്ടേഴ്സ്, ബ്ലഡ് പ്രഷർ എപ്പോഴും ഒരു 130-150 താഴെ നിർത്തുക, ഷുഗർ എപ്പോഴും ഒരു 120-160 ഇടയിൽ നിർത്തുക, LDL കൊളസ്ട്രോൾ ഒരു 70 താഴെ നിർത്തുക, പുകവലി കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുക, അതുപോലെ തന്നെ മദ്യപാനം ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഇത് ചെയ്യുക, ഹാർട്ടിന് എന്തെങ്കിലും വാൽവിനോ അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ ഇടിപ്പിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കഴിക്കുന്ന മരുന്നുകൾ ഒരിക്കലും നിർത്തരുതെന്നുള്ളതാണ്. പലരും ഇപ്പോൾ ഒരു 25% ആളുകളിൽ നമ്മൾ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് ബാക്ക് ടു നോർമലാണ്, അവർക്ക് വേറെ യാതൊരുവിധ ലക്ഷണങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ വിചാരിക്കുക എനിക്ക് ഇപ്പോൾ നോർമലായാലോ, ഇനി മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അത് വളരെ തെറ്റായിട്ടുള്ള ഇതാണ്. പല ആളുകളും സ്ട്രോക്ക് ഈ ഗുളിക നിർത്തി 1-2 വർഷത്തിനകം വീണ്ടും വലിയൊരു സ്ട്രോക്കായിട്ട് വരുന്നത് കാണുന്നുണ്ട്. അപ്പോൾ അതിന് അത് പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ആസ്പിരിൻ, അങ്ങനെ വളരെ വില കുറഞ്ഞ മരുന്നുകളാണ്, പക്ഷേ അത് ലൈഫ് സേവിങ് ആയിട്ടുള്ള മരുന്നുകളാണ്. സ്ട്രോക്ക് വന്നിട്ട് ചികിത്സിച്ചാൽ, കാരണം ഒരിക്കൽ വീണ്ടും ഒരു സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആശുപത്രി ചിലവും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ തുച്ഛമായ ചിലവിലുള്ള മരുന്നാണ് ആസ്പിരിൻ, അതുപോലെ തന്നെ BP കൊളസ്ട്രോളിൻ്റെയും ഷുഗറിൻ്റെയൊക്കെ മരുന്നുകൾ. അപ്പോൾ അത് ഒരിക്കലും മുടക്കരുത്. ചില അവസരങ്ങൾ നമുക്ക് മുടക്കേണ്ടി വന്നേക്കാം, ചിലപ്പോൾ എന്തെങ്കിലും സർജറികളോ അല്ലെങ്കിൽ നമ്മൾ പല്ലെടുക്കേണ്ടൊക്കെ അവസരം വന്നാൽ ചിലപ്പോൾ കുറച്ച് ദിവസത്തേക്ക് നമ്മൾ നിർത്തേണ്ടി വരാം. പക്ഷേ അത് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യേണ്ട കാര്യമാണ്. കൃത്യമായ ചികിത്സ എടുത്ത് വലിയൊരു അപകടത്തിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക. ഡോക്ടർ, നമുക്ക് അന്വേഷിക്കുന്ന സമയം ഇന്നത്തെ തീരുകയാണ്. അനാരോഗ്യകരമായ ഭക്ഷണ രീതികൾ, വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദം, തെറ്റായ ജീവിതശൈലികൾ എന്നിങ്ങനെ മസ്തിഷ്കാഘാതത്തെ വിളിച്ചു വരുത്താൻ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളെ കഴിയുന്നത്ര ഒഴിവാക്കുക, ഒപ്പം അനാരോഗ്യകരമായ ശാരീരിക അവസ്ഥകളെ നിയന്ത്രണത്തിലാക്കാനുള്ള ശ്രമങ്ങളും എത്രയും നേരത്തെ തുടങ്ങുക എന്നാണ്. സ്ട്രോക്കുമായി ബന്ധപ്പെട്ട് ശരീരം തരുന്ന സൂചനകളെ തിരിച്ചറിഞ്ഞ് എത്രയും പെട്ടെന്ന് ചികിത്സ തേടേണ്ടതും അത്ര തന്നെ പ്രധാനമാണ്. ഇന്ന് വിഷയത്തിൽ നമ്മുടെ കൂടെ ചേർന്നത് തൊടുപുഴ സെൻറ്റ് മേരീസ് ഹോസ്പിറ്റലിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗം കൺസൾട്ടൻ്റായ ഡോക്ടർ എബിൻ ജോസാണ്. വളരെ നന്ദി. നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു വിഷയമായി മൈ ഡോക്ടറുടെ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.